അസ്സലാമു നമസ്കാരം മുന്തിരാണ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് പ്രിയരെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് കഴിഞ്ഞ 2019 നവംബർ മാസം എം സ്വരാജ് എന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ഫേസ്ബുക്കിൽ കുറിച്ച എത്ര ദീർഘവീക്ഷണമുള്ള വാചകങ്ങളാണ് അതെ ഇനി നമ്മുടെ നാട്ടിൽ ഡിസംബർ 6 എന്ന കരിദിനമില്ല ഏതായാലും നീതി ദേവത കണ്ണു തുറന്നു എല്ലാവരെയും വെറുതെ വിട്ടു 28 വർഷങ്ങൾക്കിപ്പുറം കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു പള്ളി പൊളിച്ചതിന് തെളിവില്ല ആരുമില്ല എന്ന് പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളൂ കോടതിയോട് അല്ലെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ച നല്ല കൈകളോട് ഒരൊറ്റ വാചകം പറയട്ടെ ഈ 28 വർഷം ഈ ഒരു കേസിൽ ഇടപെട്ട എല്ലാവർക്കും കോടതിയും ആ സർക്കാരും ഇടപെട്ടിട്ട് എല്ലാവർക്കും പെൻഷൻ അനുവദിക്കണം കാരണം 28 വർഷം അവർ ആ കോടതി വരാന്ത കയറി ഇറങ്ങിയതല്ലേ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെ പെൻഷൻ എന്നാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഇനി പ്രവാസ ലോകത്ത് പ്രവാസി എന്ന് നാട്ടുകാർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പ്രവാസ ലോകത്ത് ഇനി ബാക്കിയുള്ളവരൊക്കെ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണോ ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും പൗരത്വം കിട്ടുമോ എന്ന് അന്വേഷിക്കണം കാരണം പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിമാനത്തിന്റെയും ട്രെയിനിന്റെയും ദിവസങ്ങള് ഇനി വിദൂരമില്ല ഏതായാലും പ്രതീക്ഷകളായിരുന്നു എല്ലാം എല്ലാം വിറ്റുതൊലച്ച ഇന്ത്യയിൽ ഇനി ആകെ ബാക്കിയുണ്ടായത് പ്രതീക്ഷയുടെ ആ നാമ്പുകൾ മാത്രമായിരുന്നു അത് ഇന്നത്തെ ദിവസം അറബിക്കടലിലേക്ക് മുങ്ങിത്താന്നു ഏതായാലും ഇനി ഒരു കാര്യം പറയാം ഇത്രയും വലിയൊരു ലഹള ഇന്ത്യയിൽ നടന്ന 28 വർഷങ്ങൾക്കിപ്പുറവും കോടതി അടിപൊളിയായിട്ട് ഈ ഒരു വിധി പ്രസ്താവിച്ചെങ്കിൽ ഇനി മറ്റൊരു ലഹളയ്ക്ക് കോപ്പുകൂട്ടുന്ന അതേത് മതക്കാരനായാലും ഒരിക്കൽ ചിന്തിക്കുക നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം ജീവനും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ് ഒരു കാര്യത്തിനും നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റാരു പറഞ്ഞാലും സമുദായമോ രാഷ്ട്രീയമോ നേതാവോ പറഞ്ഞിട്ട് വടിയെടുക്കാനും വാളെടുക്കാനും പോകണ്ട ഈ ഒരു കേസിന് വേണ്ടി എത്രയോ വാദപ്രതിവാദം നടത്തിയവർ എത്രയോ തമ്മിൽ തല്ലിയവർ പരസ്പരം കടിച്ചു കീറിയവർ എല്ലാവർക്കും എന്ത്